നമസ്കാരം. എല്ലാവരും ആർ സി ബിയുടെ തോൽവിയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. ആർ സി ബിക്കാരുടെ തോൽവിയിൽ നിൽക്കുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ ഐ പി എൽ ചർച്ച എന്ന് പറഞ്ഞേ മതിയാകൂ. അതിന്റെ ചർച്ച ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞത് കാരണം അടുത്ത കളി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നടന്ന രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മത്സരത്തിൽ ബാംഗ്ലൂരിനെ പരാജയപ്പെടുത്തി രാജസ്ഥാൻ ക്വാളിഫയറിലെത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്ന് വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിനെതിരായ രാജസ്ഥാന്റെ വിജയത്തിന് നിർണായക പങ്ക് വഹിച്ച താരമാണ് പറഞ്ഞേ മതിയാകാത്ത നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ ആർ അശ്വിൻ. 12 മത്സരങ്ങളിൽ നിന്ന് 7 വിക്കറ്റുമായി രാജസ്ഥാൻ റോയൽസിന്റെ സീസൺ മുൻനിര വിക്കറ്റ് വേട്ടക്കാരനായി യുസ്വേന്ദ്ര ചഹലിനെ വളരെ പിന്നിലായിരുന്നു ഈ ഓഫ് സ്പിന്നർ. എന്നാൽ പ്രധാനമായ ദിവസം റെഡ് ഹോട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ അശ്വിൻ തന്റെ സീസണിലെ തന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഒരു ഓവറിൽ തന്നെ 2 വിക്കറ്റ് എടുത്ത ബാംഗ്ലൂരിന്റെ ചെറുത്തുനിൽപ്പിനെ തകർത്തത് അശ്വിൻ തന്നെയായിരുന്നു എന്ന് പറയണം. കരുത്തരായ കാമറൂൺ ഗ്രീനിനെയും ഗ്ലെൻ മാക്സ്വെലിനെയുമാണ് അശ്വിൻ പുറത്താക്കിയത്. റൺ വിട്ടുകൊടുക്കുന്നതിലും അശ്വിൻ വലിയ പിശുക്ക് കാണിച്ചിരുന്നു. 4 ഓവറിൽ 19 റൺസ് മാത്രം വിട്ടുകൊടുത്തതാണ് അശ്വിൻ 2 വിക്കറ്റും എടുത്തതോടെ ഈ കളിയുടെ ഗതി തന്നെ മാറ്റുകയായിരുന്നു. എന്നാൽ അശ്വിന്റെ അനുഭവ സമ്പത്തും കഴിവും മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫിസിക്കൽ സ്ട്രെങ്തും നമുക്ക് നോക്കിയേ മതിയാകും. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും കഴിവും വലുതായ ഒരു പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസത്തേത്. ഇതിന് അശ്വിനെ തേടി ഒരുപാട് പേരാണ് പ്രശംസയുമായി എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ അവാർഡ് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒടുവിൽ പവൽ സിക്സിലൂടെ രാജസ്ഥാന് വിജയം നേടിക്കൊടുക്കുമ്പോൾ മറുവശത്ത് അശ്വിനും ഉണ്ടായിരുന്നു. സീസണിന്റെ ആദ്യ പകുതിയിൽ എന്റെ ശരീരം അനങ്ങുന്നത് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇത് കഴിഞ്ഞതിനു ശേഷം അശ്വിൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. പലപ്പോഴും ആക്ഷൻ പൂർത്തിയാക്കാൻ പറ്റുന്നില്ലായിരുന്നു, ചെറിയൊരു അബ്ഡമൻ ഇഞ്ചുറി ഉണ്ടായിരുന്നു എന്നാണ് അശ്വിൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇത് തുറന്നു പറഞ്ഞിരുന്നില്ല എന്നാണ് എല്ലാവരും അറിയുന്ന കാര്യവും. ഫ്രാഞ്ചൈസിനോടുള്ള കമ്മിറ്റ്മെന്റും ഡ്രസ്സിംഗ് റൂമിലെ പയ്യന്മാരും കാരണമാണ് എന്റെ ശരീരം മറന്ന് എനിക്ക് കളിക്കാനായത് എന്ന് അശ്വിൻ പറയുന്നു. ഞങ്ങളുടെ കരുത്ത് യുവത്വം അനുഭവ സമ്പത്തും ഒരുമിക്കുന്ന എന്നതാണ് അശ്വിൻ എടുത്തു പറയുന്ന കാര്യം. ഹെറ്റി തിരികെ വന്നു, ഇത് പവലും ബൗണ്ടറികൾ നേടി, കേശവ് മഹാരാജ് പുറത്തെടുക്കുകയാണ്, മുന്നോട്ട് പോകാനുള്ള മൊമെന്റം കിട്ടിയിരിക്കുന്നു. ഇതെല്ലാം തന്നെയാണ് അശ്വിനെ ഏറ്റവും കൂടുതൽ മുന്നിലേക്ക് എത്തിച്ചത്. ഇത് ഗംഭീരമായി തന്നെ അശ്വിൻ പറഞ്ഞു നൽകുന്നുണ്ട്. രാജസ്ഥാന്റെ തുടക്കം എന്നാൽ പിന്നാലെ തുടർ പരാജയങ്ങൾ രാജസ്ഥാന്റെ മൊമെന്റം തകർത്തു. എന്നാൽ പ്ലേ ഓഫിൽ ജീവൻ മരണ പോരാട്ടത്തിൽ രാജസ്ഥാന് തിരികെ വരികയായിരുന്നു. 4 വിക്കറ്റായിരുന്നു രാജസ്ഥാൻ ഇന്നലെ ബാംഗ്ലൂരിൽ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഓവറിൽ 172 റൺസ് മാത്രമാണ് നേടിയത്. ഒരു ഓവർ ബാക്കി നിൽക്കെ രാജസ്ഥാൻ വിജയിക്കുകയായിരുന്നു. ഐ പി എൽ 2024 പ്രാരംഭഘട്ടത്തിൽ തനിക്ക് ചുറ്റിക്കറങ്ങാൻ അത്യന്തം ബുദ്ധിമുട്ടുണ്ടാക്കിയ കാഠിന്യവും പരിക്കും കാരണം താൻ തളർന്നിരുന്നുവെന്നാണ് 37-കാരനായ വെറ്ററൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സത്യസന്ധമായി അശ്വിൻ അത് പരാമർശിച്ചെങ്കിലും ആർക്കും ഊഹിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതാണ് മനുഷ്യന്റെ പ്രതിബദ്ധത. പക്ഷെ തിരിച്ചടികൾ കണക്കിലെടുക്കാതെ അശ്വിൻ അവസരത്തിലൊത്ത് ഉയർന്നു എന്ന് പറഞ്ഞേ മതിയാകൂ. രാജസ്ഥാന് മുന്നിലുള്ള എതിരാളികൾ ഇനി ഹൈദരാബാദാണ്. ഇരുവരും തമ്മിലുള്ള മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. ഈ മത്സരത്തിലെ വിജയികൾ ഫൈനൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടും മത്സരിക്കും. സൺറൈസേഴ്സിനെതിരെ വ്യക്തമായ ആധിപത്യത്തോടെയായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിജയിക്കുന്നതും ഫൈനലെത്തുന്നതുമൊക്കെ. ആരാകും കൊൽക്കത്തയുടെ എതിരാളികൾ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ ഐ പി എൽ പ്രേക്ഷകരും. ഈ സമയം ഇതിൽ രാജസ്ഥാൻ ടീം മൈതാനത്ത് ഇറങ്ങിയത് പൂർണ്ണ ആരോഗ്യത്തോടെയല്ല എന്ന് നായകൻ സഞ്ജു സാംസൺ പറഞ്ഞു. താൻ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് സുഖമില്ലായിരുന്നു എന്ന് സഞ്ജു പറയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ബാംഗ്ലൂരിന്റെ പേര് കേട്ട ബാറ്റിംഗ് നിരയെ തുടക്കത്തിലെ പൂട്ടാനായത് രാജസ്ഥാന് മേൽക്കൈ നേടുകാനുള്ള ഒരു അവസരമായിരുന്നു. ബാംഗ്ലൂർ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും രാജസ്ഥാൻ വിജയത്തിലേക്ക് എത്തുന്നത് നമ്മളെല്ലാവരും കൺകുളിർക്കെ കാണുകയും ചെയ്തു.